സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരിക്കെതിരായ ബലാത്സംഗ കേസ്. ആ ബലാത്സംഗ കേസ് സി പി എമ്മിനെ ആകെ ഇളക്കി മറിക്കുമ്പോൾ സി പി എമ്മിന്റെ നേതൃനിരയിൽ അടിക്കല്ല് ഇളക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ചർച്ചകൾ പോകുന്നത്. സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം എൽ ഡി എഫ് കൺവീനറും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ചില മുതിർന്ന അംഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിരുന്നു, ആശയവിനിമയം നടത്തിയിരുന്നു. ആ ആശയവിനിമയത്തിൽ അവിടെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിലപാട് വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ കേരളം ഉപതെരഞ്ഞെടുപ്പുകളുടെ സാഹചര്യത്തിലേക്ക് പോവുകയാണ്. 6 നിയമസഭാ തെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ ഒരു മിനി നിയമസഭ എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ 6 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കും. അതിനെ പിന്തുടർന്നുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സി പി എം കടുത്ത പ്രതിസന്ധി നേരിടുമ്പോൾ, കേരളത്തിൽ ഇടതുപക്ഷം കടുത്ത പ്രതിസന്ധി നേരിടുമ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ് ഈ 6 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ്. അതിനു തൊട്ടുമുമ്പ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ബലാത്സംഗ കേസിൽ, മറ്റ് സാമ്പത്തിക കുറ്റകൃത്യങ്ങളെ പോലെയോ ഒന്നുമല്ല, ബലാത്സംഗ കേസിൽ പ്രതിയാക്കപ്പെട്ടു എന്നുള്ളതാണ് സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കുന്നത്. ഈ ചർച്ചകളിൽ അസന്നിഗ്ധമായ ശക്തമായ നിലപാട് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി സ്വീകരിക്കുമ്പോൾ, ബംഗാൾ ഘടകം സ്വീകരിക്കുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ അടുത്ത വൃത്തങ്ങളോട് അവധിയിൽ പോകാൻ, പാർട്ടിയിൽ നിന്ന് അവധിയിൽ പോകാൻ തയ്യാറാണ് എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ സ്വമേധയാ അറിയിച്ചിരിക്കുന്നത്. അവിടെ കോടിയേരി ബാലകൃഷ്ണൻ സി പി എം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അവധിയിൽ പോകുമോ? അവധിയിൽ പോകേണ്ട സാഹചര്യം എന്താണ്? പിണറായി വിജയൻ ഒരിക്കലും കോടിയേരി ബാലകൃഷ്ണന്റെ അവധിയെ അംഗീകരിക്കുന്നില്ല. സി പി എം സംസ്ഥാന ഘടകം, കേരള ഘടകം ഒന്നാകെ നേതൃനിര കോടിയേരി ബാലകൃഷ്ണന് പിന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിനവർ കാരണമായി പറയുന്നത് സ്വാഭാവികമായും ഇത് വ്യക്തിപരമായ കാര്യങ്ങളാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് കോടിയേരി ബാലകൃഷ്ണനെ കൂട്ടുചേർക്കുന്നത് എന്തിനാണ്? കേരള ഘടകത്തിന്റെ നിലപാടിനോടൊപ്പമാണ് പ്രകാശ് കാരാട്ട് പക്ഷവും. അപ്പോൾ പ്രകാശ് കാരാട്ട് പക്ഷം ഈ കോടിയേരി ബാലകൃഷ്ണന് പിന്തുണ നൽകുകയാണ്. അവിടെ വ്യക്തി താല്പര്യങ്ങൾ എന്നുള്ള രീതിയിലേക്ക് ബിനോയ് കോടിയേരിയുടെയും ബിനീഷ് കോടിയേരിയുടെയും ഇടപാടുകളെ മാറ്റിവെക്കുക. കോടിയേരി ബാലകൃഷ്ണന് ഇക്കാര്യത്തിൽ വ്യക്തിപരമായി ഇതിനെ കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല. ഈ രീതിയിലാണ് കേരള ഘടകം, പിണറായി വിജയന്റെ അതോടൊപ്പം കോടിയേരി ബാലകൃഷ്ണൻ ടീമിന്റെ ഒക്കെ ശക്തമായ നിലപാട്. കോടിയേരി ബാലകൃഷ്ണൻ പ്രത്യക്ഷത്തിൽ ഇക്കാര്യം പറയുന്നില്ല എങ്കിൽ കൂടിയും കോടിയേരി ബാലകൃഷ്ണനുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾ എടുക്കുന്ന നിലപാട് ഇതുതന്നെയാണ്. കേരള ഘടകത്തിന്റെ ഈ നീക്കത്തോട് നിലപാടിനോട് ചേർന്ന് നിൽക്കുകയാണ് കാരാട്ടുപക്ഷം, പ്രകാശ് കാരാട്ടുപക്ഷം. പക്ഷേ ബംഗാൾ ഘടകവും സീതാറാം യെച്ചൂരിയും ഇത് അംഗീകരിക്കുന്നില്ല. അങ്ങനെ ജനറൽ സെക്രട്ടറിയുടെ മനസ്സ് അറിയുകയും ബംഗാൾ ഘടകത്തിന്റെ മനസ്സ് അറിയുകയും ചെയ്തതിനെ തുടർന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ സി പി എം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒരു അവധിയിലേക്ക് പോകാനുള്ള താല്പര്യം അറിയിക്കുന്നത്. ഫലത്തിൽ മാറുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ പെട്ടെന്ന് ഒരു മാറ്റം, സി പി എം ഒരു കേഡർ സ്വഭാവത്തിൽ അതൊന്നും പെട്ടെന്ന് നടത്തേണ്ട കാര്യങ്ങളല്ല. ഒരിക്കലും അത് സംഭവിക്കാനും പാടില്ലാത്തതാണ്. അത് സി പി എമ്മിൻ്റെ അടിത്തറ തന്നെ ശിഥിലമാക്കുന്ന തരത്തിലേക്ക് അത്തരം തീരുമാനങ്ങൾ പോവുകയും ചെയ്യും. അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു, ഞാൻ മാറി നിൽക്കാൻ തയ്യാറാണ് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന്. പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ മാറി നിൽക്കുക എന്നുള്ളതിന് വളരെ വിശ്വസനീയമായ ഒരു ന്യായീകരണവും വ്യാഖ്യാനവും ഒക്കെ നൽകേണ്ടതുണ്ട്. സി പി എമ്മിനെ പോലൊരു കേഡർ പാർട്ടിക്ക് സംഭവിക്കാൻ പാടില്ലാത്തതാണ് അക്കാര്യം. അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ദീർഘനാൾ അവധിയിൽ പോകുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ സി പി എമ്മിനകത്തുള്ള ചർച്ച. അതോടൊപ്പം കാരാട്ടുപക്ഷം പിണറായി പക്ഷത്തിന് പിന്തുണ നൽകിക്കൊണ്ട് തന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരിയുടെ ബലാത്സംഗ കേസിൽ, ബലാത്സംഗ കുറ്റത്തിൽ കോടിയേരി ബാലകൃഷ്ണനെ പ്രതി ചേർക്കേണ്ടതില്ല എന്ന് പറയുമ്പോഴും അവിടെ മറുപക്ഷം ഉയർത്തുന്ന വാദം, എന്തുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ മകനെ തള്ളിക്കളയുന്നില്ല? ഈ രീതിയിലാണ് മകനെ തിരുത്തിക്കൊണ്ടൊരു പ്രസ്താവന ഇറക്കാത്തത് എന്താണ്? മകനെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവന ഇറക്കാത്തത് എന്താണ്? അവിടെയാണ് കോടിയേരി ബാലകൃഷ്ണൻ വളരെ വ്യക്തി ജീവിതവും പാർട്ടി ജീവിതവും, ഒരു കമ്മ്യൂണിസ്റ്റിന് അങ്ങനെ വേർതിരിവ് പാടില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി പറയുന്നത്. വ്യക്തിപരതയും അതോടൊപ്പം കുടുംബപരത, പാർട്ടിപരത ഇങ്ങനെയൊന്നും വേർതിരിക്കാനും പാടില്ല. പക്ഷേ ഇത്തരത്തിൽ കമ്മ്യൂണിസത്തിന്റെ ഐഡിയോളജിയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്കുള്ള പ്രതിസന്ധിയിലേക്ക് കോടിയേരിയും ചെന്ന് നിൽക്കുന്നുണ്ട്. അവിടെ സമർത്ഥമായി ഇപ്പോൾ വരുന്നത് സ്വാഭാവികമായും ഒരു മാറ്റം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് ഉണ്ടാകാനുള്ള സാഹചര്യം
ഒരു ഇപ്പോഴത്തെ ചർച്ചയനുസരിച്ച് ഒരു 75% യാഥാർത്ഥ്യമാകും എന്ന സൂചനയാണ് CPM നേതാക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ മാറുകയാണെങ്കിൽ അത് കോടിയേരി ബാലകൃഷ്ണൻ അവധിയിലേക്ക് പോകുന്ന ഒരിടത്തിലേക്കാകും. അങ്ങനെ അവിടേക്ക് താൽക്കാലിക സംസ്ഥാന സെക്രട്ടറി ആരാകണം എന്നുള്ള ചോദ്യം പ്രാഥമിക തലത്തിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ അവിടെ യെച്ചൂരി പക്ഷം ജനറൽ സെക്രട്ടറിയും ബംഗാൾ ഘടകവും മുന്നോട്ട് വയ്ക്കുന്ന പേര് MA ബേബിയുടെ പേരാണ്. അപ്പോൾ ഈ ഇക്വേഷൻ യാഥാർത്ഥ്യമാകുമോ? കാരണം ഒരു തീരുമാനത്തിലേക്ക് പാർട്ടിക്ക് എത്താതിരിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കാരണം പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പ്. ഒന്നോ രണ്ടോ നിയമസഭയിലേക്കല്ല ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്, 6 നിയമസഭകളിലേക്ക്. 6 നിയമസഭകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 19 സീറ്റിൽ തോറ്റു തുന്നം പാടുകയും ആ തരത്തിൽ നാണം കെട്ട തോൽവി ഇരന്നു വാങ്ങുകയും ചെയ്ത CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി കൂടി ആ പാർട്ടിക്ക് താങ്ങാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുകയാണ് CPM ദേശീയ നേതൃത്വവും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വലിയൊരു വിഭാഗം നേതാക്കളും. പക്ഷേ സംസ്ഥാന ഘടകത്തിൽ അവർ പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്തില്ല. സംസ്ഥാന ഘടകത്തിന്റെ രീതി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജനറൽ സെക്രട്ടറിയുടെ നിലപാട് വരുന്നത്. ആ രീതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാന ചർച്ചാ വിഷയമാകുമ്പോൾ അവിടെ ബലാത്സംഗ കുറ്റത്തിന് പ്രതി ചേർക്കപ്പെട്ട ബിനോയ് കോടിയേരിയുടെ അച്ഛൻ കോടിയേരി ബാലകൃഷ്ണൻ, കോടിയേരി ബാലകൃഷ്ണൻ എങ്ങനെയാണ് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുക, എന്താണ് പ്രചരണ രംഗത്ത് അദ്ദേഹം സംസാരിക്കുന്നത്? സ്വാഭാവികമായും അവിടെ പ്രതിപക്ഷം അടക്കം ഉയർത്തുന്ന ചോദ്യമുണ്ടാകും. നിങ്ങൾ നാടുനീളെ പ്രസംഗിക്കുന്നു, നാട്ടുകാരെ നന്നാക്കാൻ നടക്കുന്നു, പ്രതിപക്ഷത്തെ വിമർശിക്കുന്നു, സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ കഴിയാത്ത ആൾ, സ്വന്തം കുടുംബത്തെ നയിക്കാൻ കഴിയാത്ത ആൾ, സ്വന്തം കുടുംബത്തെ നേരായ മാർഗത്തിൽ കൊണ്ടുപോകാൻ സാധിക്കാത്തയാൾ, അപ്പോൾ കുടുംബം നന്നാക്കാൻ കഴിയാത്ത ഒരാൾക്ക് സമൂഹത്തിൽ വിടുവായത്തരം പറയാൻ ഏത് കൊടിയേരിക്കും കഴിയും? അത് കോടിയേരി നടത്തിക്കോളൂ, പക്ഷേ CPMന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തിരുന്ന് ഒരു വ്യക്തി നടത്തേണ്ടതല്ല എന്ന വിമർശനം ഉയരും. അതുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ ഈ പ്രതിസന്ധി അതിജീവിക്കാൻ കോടിയേരി ബാലകൃഷ്ണൻ CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒരു അവധിയിലേക്ക് പ്രവേശിക്കുന്ന മാനസികാവസ്ഥ സ്വരൂപിച്ചു കഴിഞ്ഞു. അദ്ദേഹം അടുത്ത വൃത്തങ്ങളോട് അത് പറഞ്ഞിട്ടുണ്ട്. ഇത് CPMന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ബംഗാൾ ഘടകത്തിന്റെയും മനസ്സറിഞ്ഞതിനെ തുടർന്നാണ്. അങ്ങനെ ഒരു സാഹചര്യം മുൻകൂട്ടി കാണുകയും CPMന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇപ്പോൾ പരിഗണിക്കുന്ന പേര്, കേന്ദ്ര നേതൃത്വം പരിഗണിക്കുന്ന പേര് MA ബേബിയുടെ പേരാണ്. പക്ഷേ ഒരു കാരണവശാലും MA ബേബിയുടെ പേര് പിണറായി വിജയൻ പക്ഷം അംഗീകരിക്കില്ല എന്ന് 100% ഉറപ്പുമാണ്. അങ്ങനെ ബംഗാൾ ഘടകവും കേരള ഘടകവും പരസ്പരം വിവിധ തലങ്ങളിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം നിലനിൽക്കുന്നു. ഇവിടെ ആരാണ് വിജയിക്കുന്നത്? യെച്ചൂരി പക്ഷത്തിന് മേൽക്കൈ നേടിക്കൊണ്ട് MA ബേബി കോടിയേരി ബാലകൃഷ്ണൻ അവധിയിലേക്ക് പോവുകയും MA ബേബി CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആവുകയും ഒരു മുഖം മിനുക്കലിന്റെ പശ്ചാത്തലത്തിലേക്ക് CPM പോകുമോ എന്നുള്ള ചർച്ചകൾ സജീവമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.